ഒട്ടും ശുഭകരമല്ലാത്ത ഒരു വാർത്തയുമായാണ് ഇന്ന് ഞങ്ങൾ പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തുന്നത്. ചെർപ്പുളശ്ശേരിയിലെ ചില സാമൂഹ്യ പ്രവർത്തകർ ദിവസങ്ങൾക്ക് മുമ്പ് ചില ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഞങ്ങൾക്ക് കൈമാറിയിരുന്നു. ചെർപ്പുളശ്ശേരി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചില ലഹരി ഗുണ്ട മാഫിയകളെ കുറിച്ചുള്ള ചില സൂചനകളാണ് അവർ ഞങ്ങൾക്ക് കൈമാറിയത്. ഇങ്ങനെ ലഭിച്ച സൂചനകളെ അടിസ്ഥാനപ്പെടുത്തി ഞങ്ങൾ ഒരു അന്വേഷണം നടത്തി. അന്വേഷണത്തെ തുടർന്ന് ഞങ്ങൾക്ക് ലഭിച്ചത് ഞെട്ടിപ്പിക്കുന്ന കാഴ്ചകളും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളുമാണ്. അതിൽ ചിലത് ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് കൈമാറുന്നു. ലഹരിയിലാണ്ടുവോ ചെർപ്പുളശ്ശേരി? സ്പെഷ്യൽ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. വള്ളുവനാടിന്റെ കലാ സാംസ്കാരിക പൈതൃകം കാത്തുസൂക്ഷിച്ചു പോന്നിരുന്ന ചെർപ്പുളശ്ശേരി ഗ്രാമം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നഗരപരിവേഷമണിഞ്ഞു. സ്വതന്ത്ര സമര സേനാനികളുടെയും ക്ഷേത്രങ്ങളുടെയും ക്ഷേത്രകലാ സംസ്കാരങ്ങളുടെയും കേന്ദ്രമായി പ്രസിദ്ധിയാർജിച്ച ചെർപ്പുളശ്ശേരി ഗ്രാമാന്തരീക്ഷത്തിൽ നിന്നും ഉയർന്ന് പുരോഗമനം കൈവരിച്ചതോടെ അറിയുന്നത് പാലക്കാട് ജില്ലയിലെ തന്നെ പ്രധാന ലഹരി മാഫിയകളുടെയും ക്വട്ടേഷൻ സംഘങ്ങളുടെയും ഗുണ്ടാപ്രവർത്തനങ്ങളുടെയും പ്രധാന കേന്ദ്രമായാണ്. സംസ്ഥാനത്തെ ഒട്ടുമിക്ക ജില്ലകളിലെയും ഗുണ്ടാ തലവന്മാരുടെ ഇടത്താവളം ഇന്ന് ചെർപ്പുളശ്ശേരിയായി മാറിക്കഴിഞ്ഞു. അന്യസംസ്ഥാനങ്ങളിൽ നിന്നെത്തിക്കുന്ന മാരക ലഹരി വസ്തുക്കളുടെ പ്രധാന വിപണന കേന്ദ്രമാണ് ഇന്ന് ഈ പ്രദേശം. കണക്കാക്കാൻ കഴിയാത്ത ഇതര സംസ്ഥാന തൊഴിലാളികളിൽ ഭൂരിഭാഗവും ലഹരിക്കടിമകളും ഇവയുടെ ചില്ലറ വിൽപ്പനക്കാരുമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും ലഹരി വിൽപ്പന നടക്കുന്നത്. സ്റ്റാൻഡിന് പുറകുവശത്ത് നിലകൊള്ളുന്ന കെട്ടിടം, അതിന് പുറകുവശത്തായി ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലങ്ങൾ, ബീവറേജ് ഔട്ട്ലെറ്റ് പരിസരം, അനുബന്ധമായി കാടുപിടിച്ചു കിടക്കുന്ന സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങൾ, ഇവയെല്ലാം മദ്യത്തിന്റെയും മയക്കുമരുന്ന് ഉപയോഗത്തിന്റെയും വിപണനത്തിന്റെയും പ്രധാന കേന്ദ്രങ്ങളാണ്. പണ്ടുവളനാട്ടിലെ സാംസ്കാരിക തനിമയും പാരമ്പര്യവും ഒക്കെ തന്നെ ഉയർന്നു നിൽക്കുന്ന പ്രദേശമാണ് ചെർപ്പുളശ്ശേരി. ഇവിടെ സ്വാതന്ത്ര്യ സമരകാലത്തെ സ്വാതന്ത്ര്യ സമര സേനാനികൾ, നല്ല ഫുട്ബോൾ കളിക്കാർ, പ്രസിദ്ധമായ അയ്യപ്പൻകാവ് ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങൾ, നല്ല പ്രകൃതി ഭംഗികൾ, തൂതപ്പുഴ, അത്തരത്തിലൊക്കെ തന്നെ വളരെ പേര് കേട്ട ഒരു പ്രദേശമായിരുന്നു ചെർപ്പുളശ്ശേരി. പക്ഷേ അതിനൊക്കെ തന്നെ കുഴപ്പം വരുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചെർപ്പുളശ്ശേരിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മയക്കുമരുന്നിൻ്റെയും കഞ്ചാവ് വിതരണത്തിൻ്റെയും ഒരു ഹബ്ബായി ചെർപ്പുളശ്ശേരി മാറിക്കഴിഞ്ഞു എന്നാണ് ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെ വേദനയോടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ തൊട്ടടുത്തുള്ള ചുറ്റുപാടുമുള്ള കോളേജ് ക്യാമ്പസുകൾ, അതേപോലെ തന്നെ സ്കൂളിലെ ഒക്കെ തന്നെ പരിസര പ്രദേശങ്ങൾ, ബസ് സ്റ്റാൻഡ് പരിസര പ്രദേശങ്ങൾ, ചില പിന്നെ ഷോപ്പുകൾ ഒക്കെ തന്നെ ഇതിൻ്റെയൊക്കെ തന്നെ വിതരണ കേന്ദ്രമായി ചെർപ്പുളശ്ശേരി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ചെർപ്പുളശ്ശേരിയിലെ ചുറ്റുമുള്ള ലോഡ്ജുകൾ, ഇത്തരത്തിലുള്ള കേരളത്തിൽ ഇതിലൊക്കെ തന്നെ നേതൃത്വം കൊടുക്കുന്ന മാഫിയകളുടെയൊക്കെ തന്നെ വിഹാര കേന്ദ്രമായി തീർന്നിട്ടുണ്ട്. ഭാവി വാഗ്ദാനങ്ങളായ വരും തലമുറയെ മുഴുവൻ ലഹരിക്ക് അടിമകളാക്കുക എന്ന ലക്ഷ്യത്തോടെ ചെർപ്പുളശ്ശേരിയിലെ ഒട്ടുമിക്ക സ്കൂളുകളിലും സ്വകാര്യ കോളേജുകളിലും ലഹരി മാഫിയ പിടിമുറുക്കിക്കഴിഞ്ഞു എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന വസ്തുത. പോലീസിന്റെയും എക്സൈസിന്റെയും പരിശോധനകളും പ്രവർത്തനങ്ങളും നടപ്പിലാക്കുന്നുണ്ടെങ്കിലും ലഹരിയുടെ വ്യാപനം ഭീകരമായി തന്നെ തുടരുന്നു. ചെർപ്പുളശ്ശേരിയിലെ പല വ്യാപാര സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വിപണനം തുടർന്നു വരുന്നു. ചെർപ്പുളശ്ശേരി ഹൈസ്കൂൾ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തുന്ന കേന്ദ്രങ്ങൾ പ്രധാനമായും ബ്രഹ്മദത്തൻ റോഡ് പരിസരവും ഇല്ലിക്കോട്ടുകുറിശി ക്ഷേത്ര പരിസരത്ത് ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലങ്ങളുമാണ്. പൊതുസ്ഥലത്ത് ടൗണിൽ പരസ്യമായി ലഹരി വിൽപ്പനയുടെ ദൃശ്യങ്ങളും നിങ്ങൾക്ക് കാണാം.
ഈ ലഹരി മാഫിയക്കെതിരെയും അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെയും ഒക്കെ തന്നെ ജനങ്ങളിൽ ഒറ്റക്കെട്ടായി അണിനിരക്കേണ്ട ഒരു സാഹചര്യം ചെർപ്പുളശ്ശേരിയിൽ വന്നിരിക്കുകയാണ്. ഇത് ഒരു പിന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒന്നും മാത്രം ഉത്തരവാദിത്തിൽ കവിഞ്ഞ് ജനങ്ങളിൽ വ്യാപകമായ ഐക്യവും പ്രചരണവും ഉണ്ടാക്കിക്കൊണ്ട് ഇവർക്കെതിരെയുള്ള അതിശക്തമായിട്ടുള്ള ഒരു പോരാട്ടം പോലീസിൻ്റെയും എക്സൈസിൻ്റെയും ഒക്കെ തന്നെ സഹായത്തോടു കൂടി മുനിസിപ്പാലിറ്റിയുടെയും ഒക്കെ സഹായത്തോടു കൂടി നമുക്ക് നടത്താൻ കഴിയണം. യുവജന സംഘടനകൾ, വ്യാപാരി വ്യവസായി സമിതികൾ, രാഷ്ട്രീയ പാർട്ടികൾ, അതേപോലെ തന്നെ ക്ലബ്ബുകൾ, അതേപോലെ തന്നെ പിന്നെ കളിക്കാർ, അത്തരത്തിൽ സമൂഹത്തിലുള്ള വിവിധ ജനവിഭാഗങ്ങളും അതേപോലെ തന്നെ സംഘടനകളും, സീനിയർ സിറ്റിസൺ, പെൻഷനേഴ്സ് ഇവരൊക്കെ തന്നെ ഒറ്റക്കെട്ടായി, കുടുംബശ്രീകൾ ഇവരൊക്കെ ഒറ്റക്കെട്ടായി ഇത്തരത്തിലുള്ള ഈ സാമൂഹ്യ വിപത്തിനെതിരെ പോരാട്ടം സംഘടിപ്പിക്കുകയും രാഷ്ട്രീയ അഭിപ്രായങ്ങളും അതേപോലെ തന്നെ പിന്നെ കൊടിയടയാളങ്ങളും അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ മാറ്റിവെച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി ഐക്യത്തോടുകൂടി ഈ സാമൂഹ്യ വിപത്തിനെതിരെ പോരാടണം. ജനജീവിതം പോലും ദുസ്സഹമാക്കുന്ന ലഹരി ഗുണ്ട മാഫിയകൾക്കെതിരെ നാം ഉണർന്നു പ്രവർത്തിക്കേണ്ടതുണ്ട്. സമൂഹത്തിലെ നാനാതുറകളിലുള്ളവർ കൈകോർത്ത് ഈ വിപത്തിനെ നേരിടണം. ഇല്ലായെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ പോലും ഇതിന്റെ അലയൊലികൾ പടർന്നുകയറാൻ അധിക സമയം വേണ്ടിവരില്ല. ലഹരി പ്രശ്നം മുൻനിർത്തി പല രാഷ്ട്രീയ സാമൂഹ്യ സംഘടനകളും ഇതിനകം ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് എങ്കിലും ഒന്നും പര്യാപ്തമല്ല. പോലീസിനെ മാത്രം പഴിചാരി പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടാനാകാത്ത വിധം ചെർപ്പുളശ്ശേരിയെ ആകെ വരിഞ്ഞു മുറുക്കി ഈ സംഘം പടരുകയാണ്. ഒരു തുറന്ന പോരാട്ടത്തിന് സമൂഹം ഒറ്റക്കെട്ടായി ലഹരി മാഫിയക്കെതിരെ പൊരുതാൻ തയ്യാറായില്ല എങ്കിൽ ഭ്രാന്തമായ വരും തലമുറയാവും നാം വാർത്തെടുക്കേണ്ടി വരിക. മറ്റൊരു വിഷയവുമായി സ്പെഷ്യൽ സ്റ്റോറിയിൽ വീണ്ടും കാണാം. നമസ്കാരം.